ഈ ലിസ്റ്റ് തന്നെ മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പുണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുള്ളറ്റ്സ് ഇട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് അൺഓർഡേർഡ് ലിസ്റ്റിൽ വരുന്നത്. അതേസമയം ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്പറിംഗ് കൊടുത്ത് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന HTML ടാഗ് ആണ് UL എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് അതിൻ്റെ ഷോർട്ട് ഫോം UL എന്നുള്ള ടാഗ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഓക്കെ ഏത് ലിസ്റ്റ് ആണെങ്കിലും ലിസ്റ്റിനകത്ത് ലിസ്റ്റിൻ്റെ എന്ത് ടൈപ്പ് ലിസ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു ടാഗ്. ദെൻ അതിനുശേഷം അതിനകത്തുള്ള ഓരോ ഐറ്റംസിനെയും LI ടാഗ് വെച്ചാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ LI എന്ന് പറയുന്നത് ലിസ്റ്റ് ഐറ്റം എന്നുള്ളതാണ്, UL എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ദെൻ നമുക്ക് എത്ര ലിസ്റ്റ് വേണമെങ്കിലും നെസ്റ്റഡ് ആയിട്ട് കൊടുക്കാം, അതായത് ഒരു ലിസ്റ്റിനുള്ളിൽ അടുത്ത ലിസ്റ്റ്, അങ്ങനെ എത്ര ലിസ്റ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ബുള്ളറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണിത്. അപ്പോൾ നമ്മൾ നോർമലി കൊടുത്തതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML കൊണ്ട് കൊടുത്തു. ഇത് ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ട് അൺഓർഡേർഡ് ഡോട്ട് HTML എന്ന് പറഞ്ഞ ഫയൽ നെയിം കൊടുത്തിരിക്കുന്നു, കമൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ HTML ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് സെക്ഷനകത്ത് ടൈറ്റിലായിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. മെറ്റ ക്യാരക്ടർ സെറ്റ് UTF-8 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും ഹെഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഹെഡിങ് ആയിട്ട് H3 ഹെഡിങ്ങിൽ സം കോമൺ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുള്ളിൽ അൺഓർഡേർഡ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അൺഓർഡേർഡ് ലിസ്റ്റ്. സോ ഈ അൺഓർഡേർഡ് ലിസ്റ്റിൻ സ്പെസിഫൈ ചെയ്തിട്ട് ദെൻ അതിനുള്ളിൽ ഓരോരോ ലിസ്റ്റ് ഐറ്റംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LI ടാബ് കൊടുത്തിട്ട് അതിനകത്ത് എന്ത് കണ്ടൻ്റ് ആണോ വരേണ്ടത് ആ കണ്ടൻറ്റ് കൊടുത്തതിന് ശേഷം /LI കൊടുത്ത് ആ LI ടാബിനെ ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ /UL ടാഗ് കൊടുത്ത് UL ടാഗിനെ ക്ലോസ് ചെയ്യണം. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. സോ അപ്പം ലിസ്റ്റിനകത്തുള്ള ഐറ്റംസ് എല്ലാം തന്നെ ബുള്ളറ്റ് കൊണ്ട് സ്പെസിഫൈ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ H3 ഒരു ഹെഡിങ് കൊടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പം നമ്മുടെ വെബ് പേജിനകത്താണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിപ്പം ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്കെ സ്പെസിഫൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ അൺഓർഡേർഡ് ലിസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൽ തന്നെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ലിസ്റ്റിൻ്റെ ഐറ്റംസും ഇതുപോലെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമ്പറിംഗ് കൊടുത്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് ആർ ദോസ് ഇൻ വിച്ച് ദ ഓർഡർ ഓഫ് ഐറ്റംസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ കൊടുത്ത ആ ഓർഡറിൽ 1, 2, 3 ഓർഡറിൽ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. ഓരോ ഡിസ്പ്ലേക്ക് മുന്നിലും ഒരു സീക്വൻസ് വാല്യൂ പ്രിസീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റടുത്താണെങ്കിൽ ബുള്ളറ്റ് ആയിരിക്കും പ്രിസീഡ് ചെയ്ത് വരുന്നത്, ഇവിടെ ഒരു സീക്വൻസ് വാല്യൂ പ്രിസീഡ് ചെയ്ത് വരും. ഇവിടെ നമ്മൾ ടാഗ് യൂസ് ചെയ്യുന്നത് OL എന്ന് പറയുന്ന ടാഗാണ്, ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള ടാഗാണ്. ദെൻ ഈ ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ടാഗിനുള്ളിൽ തന്നെ ഓരോ ഐറ്റംസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി LI ടാഗ് യൂസ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈപ്പ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാമാണ്, ആ പ്രോഗ്രാമിൻ്റെ ആ കുറച്ച് പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് സീക്വൻഷ്യൽ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ 1 മുതലാണ്, അറബിക് ന്യൂമറൽസ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിൽ തന്നെ നമുക്ക് പല രീതിയിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെല്ലാം അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റോമൻ ലെറ്റേഴ്സോ ഏത് വേണമെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മൾ അറബിക് ന്യൂമറൽസ് 1 മുതലുള്ളതാണ് ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഒരു ഓർഡേർഡ് ലിസ്റ്റ് എടുത്തു, ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഓരോരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് മെയിൻ ആയിട്ടുള്ള ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ലിസ്റ്റുകളെ നെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഏതൊരു ലിസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഏത് ടൈപ്പിലുള്ള ലിസ്റ്റ് വേണമെങ്കിലും നമുക്ക് നെസ്റ്റഡ് ആയിട്ട് കൊടുക്കാം, അതായത് ഒരു ലിസ്റ്റിനുള്ളിൽ തന്നെ അടുത്ത ലിസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പം ഇതാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഔട്ടർ
ലിസ്റ്റാണ്. ആ ലിസ്റ്റിനുള്ളിൽ ഏറെ ഇന്നർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഇന്നർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വരുത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഓർഡേർഡ് ലിസ്റ്റിൽ ആദ്യത്തെ ഐറ്റം കൊടുത്തു, അപ്പോൾ ആ ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഐറ്റം വരുന്നു. ദെൻ അതിന് ശേഷം അതിനുള്ളിൽ വീണ്ടും ഒരു ഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുന്നു, ദെൻ അതിൻ്റെ അകത്തുള്ള ഐറ്റം കൊടുക്കുന്നു. അപ്പോഴാണ് ഈ രണ്ടാമത്തെ ഈ ഒരു ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ആവുന്നത്. ദെൻ അതിന് ശേഷം വീണ്ടും ഒരു ഓർഡേർഡ് ലിസ്റ്റ് കൊടുത്തപ്പോൾ ദെൻ അതിനുള്ളിൽ വീണ്ടും രണ്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നു. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ക്ലോസ് ചെയ്ത് ഔട്ടറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ആദ്യം സ്ലാഷ് ഒ എൽ കൊടുത്ത് ഈ ഓർഡേർഡ് ലിസ്റ്റിനെ ക്ലോസ് ചെയ്തു. ദെൻ അതിന് ശേഷം എൽ ഐ ക്ലോസ് ചെയ്തു. ഇവിടുത്തെ എൽ ഐ ആണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓർഡേർഡ് ലിസ്റ്റിൽ ഈ ഒരു ഐറ്റത്തിനുള്ളിലാണ് ഈ അടുത്ത ഓർഡേർഡ് ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ എൽ ഐ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റത്തിനുള്ളിലുള്ള ആ ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും. ദെൻ അതുപോലെ തന്നെ അടുത്ത് എൽ ഐ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഈ ഒരു സെക്ഷൻ വരാൻ വേണ്ടിയിട്ട് ദെൻ അതിനുള്ളിൽ വീണ്ടും ഒരു ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് വീണ്ടും ലിസ്റ്റ് ഐറ്റംസ് കൊടുത്തു. ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ ലിസ്റ്റ് ഐറ്റം ക്ലോസ് ചെയ്തു. ദെൻ അവസാനം ഈ ലാസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഓർഡേർഡ് ലിസ്റ്റിനെയാണ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ബ്രേക്ക് കൊടുത്തിരിക്കുന്നു, എൽ ഐ ക്ലോസ് ചെയ്ത് ബോഡി കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ലിസ്റ്റുകളാണ് മെയിനായിട്ട് ഉള്ളത്. ഇനി വേറൊരു സ്പെഷ്യൽ ടൈപ്പ് ലിസ്റ്റും കൂടി ഉണ്ട്, അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഗ്ലോസറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഡിക്ഷണറി പോലെയുള്ള ഡിക്ഷണറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേർഡ്സ് കൊടുത്തിട്ട് ഒരു ചെറിയ ഇൻഡന്റേഷൻ കൊടുത്തിട്ട് അടുത്ത അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരും. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടോ, ഇത് 152നെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ 2-place ട്രെയിനർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അതുപോലെ 172 സ്മോളർ 4-plane എയർപ്ലെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതൊരു കീവേർഡ് പോലെ നിൽക്കുന്നു, ദെൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ താഴെയായിട്ട് വരുന്നു. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് DL ടാഗ്, ഡെഫിനിഷൻ ലിസ്റ്റ് ടാഗ്, DL ടാഗ്. ഈ DL ടാഗിനുള്ളിൽ അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഡെഫിനിഷൻ ടൈറ്റിലും വരും, ഡെഫിനിഷൻ ഐറ്റവും വരും. ഓക്കെ, അപ്പം അതിനുള്ളിൽ വീണ്ടും DT ടാഗും ഉണ്ട്, DD ടാഗും ഉണ്ട്. DT ടാഗാണ് നമ്മുടെ കീവേഡായിട്ട് എന്താണോ വരേണ്ടത് അതാണ് നമ്മൾ DT ടാഗിനുള്ളിൽ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എന്താണോ വരേണ്ടത് അത് DD ടാഗിനുള്ളിലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഡെഫിനിഷൻസ് ഉണ്ടോ അതെല്ലാം തന്നെ ഓരോ DT, DD ടാബ് വെച്ചിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അവസാനം നമ്മൾ DL ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡെഫിനിഷൻ ടാഗ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് ലിസ്റ്റുകളാണുള്ളത്, പിന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റുകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് എഴുതേണ്ടത്. ദെൻ ഇനി HTML വേറൊരു ഫീച്ചറാണ് ടേബിൾ ക്രിയേഷൻ എന്ന് പറയുന്നത്. ടേബിൾ നമുക്കറിയാം, ടേബിൾ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഒരുപാട് കോളംസ് ആൻഡ് റോസ് വരുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ടേബിൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഇൻഫർമേഷനെ നമ്മൾ റോ എന്നും വെർട്ടിക്കലി വരുന്ന ഇൻഫർമേഷന് കോളം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന ഒരു ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ടാഗ്, ടേബിൾ സ്ലാഷ് ടേബിളിനുള്ളിലായിരിക്കും നമ്മൾ അതിൻ്റെ ഫുൾ കണ്ടൻസും കൊടുക്കുന്നത്. ദെൻ ഈ ടേബിളിനകത്ത് തന്നെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ടേബിളിനൊരു ക്യാപ്ഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഓരോ റോയിനെയും നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി TR എന്ന് പറയുന്ന ടാബ് യൂസ് ചെയ്യും. റോ ഹെഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ TH എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യും. ദെൻ ഡേറ്റ സെല്ല്, ഓരോ സെല്ലിലെയും ഡേറ്റ സ്പെസിഫൈ ചെയ്യാനായിട്ട് TD എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
സോ അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് ഒരു HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് ടൈപ്പ് HTML ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഹെഡ് ടാഗ് ഒന്നും കൊടുത്തിട്ടില്ല, ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ എന്താണ് ഓൺലൈൻ HTML റൺ ചെയ്യാനുള്ള ഒരു വിൻഡോ, ഒരു എഡിറ്ററാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ബ്രൗസർ യൂസ് ചെയ്തല്ല റൺ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഹെഡ് യൂസ് ചെയ്തിട്ടില്ല, ബോഡി സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിനുള്ളിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ബേസിക് HTML ടേബിൾ എന്ന് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ബേസിക് HTML ടേബിൾ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഹെഡിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ അതിന് ശേഷമാണ് നമ്മളിവിടെ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഇങ്ങനെ മൂന്ന് കോളംസ് ഉണ്ട്. ജിൽ, ഈവ്, ജോൺ, ഇങ്ങനെ മൂന്ന് പേരുടെ റോ ഇൻഫർമേഷൻ റോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടേബിളിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്റ്റൈലിനകത്ത് നമുക്ക് അതിൻ്റെ വിഡ്ത് സെറ്റ് ചെയ്യാനും നെയിം ഐ ഡി കൊടുക്കാനും അങ്ങനെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതിലിപ്പോൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനകത്ത് വിഡ്ത് 100% എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടേബിള് നമ്മുടെ ബ്രൗസറിനുള്ളിൽ അല്ലെങ്കിൽ എവിടെ നമ്മുടെ ഡിസ്പ്ലേ വരുന്നതിനുള്ളിൽ 100% ആയിട്ടാണ് അതിൻ്റെ വിഡ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുന്നത് അനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു വിഡ്ത് നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അത് കോളം വിഡ്ത് അല്ല ഉദ്ദേശിക്കുന്നത്, ഫുൾ ടേബിൾ വിഡ്ത് ആണ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ ടേബിളിനുള്ളിൽ ആദ്യത്തെ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ റോയിൽ നമുക്ക് വരേണ്ടത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ് ആണ്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്നുള്ളത് അത് ടി ആർ എടുത്ത് കഴിയുമ്പോൾ ഒരു റോ ക്രിയേഷൻ ആണ് വരുന്നത്. ദെൻ അതിനുള്ളിലാണ് ടി എച്ച് വരുന്നത്. ടി എച്ച് എന്ന് പറയുന്നത് എന്താണ്, ആ റോയുടെ ഹെഡിങ് വരാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഹെഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഉള്ള സെല്ലിലുള്ള ഡേറ്റേനേക്കാളും ഇത് ബോൾഡ് ഫേസ് ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ടി എച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ അത് ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ടി എച്ച് ഫസ്റ്റ് നെയിം സ്ലാഷ് ടി എച്ച്, അപ്പോൾ ആദ്യത്തെ കോളത്തിൽ അതിൻ്റെ ഹെഡിങ് ആയിട്ട്, ആ ഒരു റോ ഹെഡിങ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. സോ അത് ഫസ്റ്റ് നെയിം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ അടുത്ത ടി എച്ച് എന്ന് പറയുമ്പോൾ അടുത്ത കോളത്തിലാണ് പോകുന്നത്. അടുത്ത കോളത്തിൽ അടുത്ത ലാസ്റ്റ് നെയിം ഡിസ്പ്ലേ ചെയ്തു. ദെൻ വീണ്ടും ടി എച്ച് കൊടുത്തേക്കുന്നു. സോ തേർഡിൽ ഏജ് ഡിസ്പ്ലേ ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്തത് എങ്ങനെ മനസ്സിലായി, സ്ലാഷ് ടി ആർ കൊടുത്തു. അപ്പം നമ്മുടെ ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കാനാണ് ടി ആർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ സ്ലാഷ് ടി ആർ കൊടുത്ത് നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഈ ടേബിളിൻ്റെ ബാക്കി റോസ് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ റോയും നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ ടി ആർ ഓപ്പൺ ചെയ്തിട്ട് ടി ആറിനുള്ളിലാണ് ബാക്കി കണ്ടൻസ് കൊടുക്കുന്നത്. സോ ടി ആറിനുള്ളിൽ വീണ്ടും ടി ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ റോയ്ക്കകത്ത് അടുത്ത ഡേറ്റ ആണ് ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത്. ടി ഡി കൊടുത്താൽ അത് ടേബിൾ ഡേറ്റ ആണ്, ടി എച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ടേബിൾ ഹെഡറാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ടേബിൾ ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ബോൾഡ് ആയിട്ടായിരിക്കും വരുന്നത്. ടേബിൾ ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ ഡേറ്റ ഡിസ്പ്ലേ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്ന് ടി ആർ കൊടുത്ത് അതിൽ ഓരോന്നിലും ടി ഡി, മൂന്ന് ടി ഡി വീതം കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനും കൊടുത്തതിന് ശേഷം സ്ലാഷ് ടേബിൾ കൊടുത്ത് ആ ടേബിൾ ടാഗിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഓക്കെ, സോ അപ്പം ഇത്രയും ആവുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു HTML ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ടേബിളിനകത്ത് തന്നെ ഒരുപാട് ഫോർമാറ്റിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ടേബിൾ വിത്ത് ബോർഡർ, ബോർഡർ ടേബിളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ CSSഉം കൂടി ചേർത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. CSS എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്, കാസ്കേഡിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. അപ്പം അത് നമ്മൾ പോകുമ്പോൾ പഠിക്കും. ഇപ്പം തൽക്കാലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. സ്റ്റൈൽ ടാഗിനകത്ത് നമുക്ക് ഈ ടേബിളിൻ്റെ കറസ്പോണ്ടിങ് ബോർഡറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും അതിന് കുറച്ച് സ്റ്റൈൽ കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, സോ അപ്പോൾ സ്റ്റൈൽ ടാഗിനുള്ളിൽ ടേബിൾ,
കോമ ടി എച്ച് കോമ ടി ഡി ടേബിളിനകത്ത് ടി എച്ച് എങ്ങനെ വരണം ടി ഡി ഈ മൂന്ന് ഇതിലാണ് നമുക്ക് ബോർഡർ വരേണ്ടത്. ആ ബോർഡറിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പിക്സൽ സൈസിൽ സോളിഡ് ബ്ലാക്ക് കളറിൽ ഉള്ള ഒരു ബോർഡർ കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ സ്റ്റൈല് നമ്മളിവിടെ ഇപ്പോൾ വിട്ത് 100% ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ ടേബിൾ എന്നുള്ള ആ ഒരു ടാഗ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ ഇതിൻ്റെ ബോർഡർ 1 pixel എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോ അപ്പം ആ ഒരു സ്റ്റൈൽ സ്പെസിഫൈ ചെയ്തതിന് ശേഷം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നേരത്തെ ക്രിയേറ്റ് ചെയ്തത് അതേ ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താണ് ബോർഡർ വരും. ഓക്കെ, ഇതുപോലെ ബോർഡർ വരും. ഇതാണ് ബോർഡർ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. ദെൻ ഇത് ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് ഡബിൾ ലൈൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇതിനെ കൊളാപ്സ് ചെയ്ത് സെയിം ഇതാക്കി ഒറ്റ ലൈനായിട്ട് മാറ്റാനുള്ള ഇതാണ് ഇവിടെ. അതിനൊരു ഇത് മാത്രം, ദ ബോർഡർ കൊളാപ്സ് ഈക്വൽ ടു കൊളാപ്സ് എന്നുള്ള ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ബോർഡർ ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ അപ്പോൾ അതാണ് ബോർഡർ കൊളാപ്സ് അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ബോർഡേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ സെൽ പാഡിംഗ് ഉണ്ട്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റിൻ്റെ ഓരോ റോയുടെയും ഈ വലിപ്പം എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഡിഫോൾട്ട് വരുന്ന വിഡ്ത്താണ്. ഓക്കെ, അതല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വിഡ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിഡ്ത് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. സോ അപ്പം ഇവിടെ ടേബിളിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കൊടുത്തതിൻ്റെ താഴെയായിട്ട് ടി എച്ചിനും ടി ഡിക്കും പാഡിങ് 15 pixel ആണ് വരേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ പാഡിങ് 15 pixel എന്ന് പറയുമ്പോഴത്തേനും ഓരോ റോയുടെയും പാഡിങ് ഓരോ റോയുടെയും ഹൈറ്റ് 15 pixel ആയിട്ട് മാറും. അപ്പോൾ ആ ഫുൾ നമ്മുടെ ടേബിളിൻ്റെ വിഡ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയാണ് നമ്മൾ ടേബിൾ പാഡിങ് യൂസ് ചെയ്യുന്നത്. ഫുൾ ടേബിളിൽ വിഡ്ത് കൂട്ടുക കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഓരോ റോയുടെയും വിഡ്ത്തുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയാണ്. ഓക്കെ, ഇതിനകത്ത് ഇവരെ തന്നെ ഒരു ചെറിയൊരു ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ട്രൈ ടു ചേഞ്ച് ദ പാഡിങ് ടു 5 pixel. സോ അപ്പം ഇത് 5 ആക്കി മാറ്റി നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. കണ്ടോ, സോ അത് 5 pixel ആയിട്ട് മാറി. 15 pixel ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പിക്സൽ വെച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ 20 pixel കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അത് 20 മാറും. ഓക്കെ, 30 pixel കൊടുത്തപ്പോൾ വീണ്ടും വലുതായി മാറി. അപ്പം ഇതുപോലെ നമുക്ക് സെൽ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹെഡിങ്സിനെ എല്ലാം നമുക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഹെഡിങ്സ് എന്ന് പറയുന്നത് ടി എച്ച് ആണ്. ഇപ്പോൾ ടി എച്ചിൻ്റെ പ്രോപ്പർട്ടി ടെക്സ്റ്റ് അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് എന്നായി മാറി. ഓക്കെ, ഈ ഒരു സ്റ്റൈൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആയി മാറും. അതുപോലെ ടി ഡിയുടെ പ്രോപ്പർട്ടി ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ഈ സെൽ കണ്ടൻറ്റിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. ടി എച്ച് എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് മാത്രമാണ് ഇപ്പോൾ അലൈനായി വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി നേരത്തെ തന്നെ ലെഫ്റ്റ് അലൈൻ ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. ഇത് ഹെഡിങ് ആയതുകൊണ്ട് അത് സെൻട്രൽ അലൈൻ ആണ് നോർമലി വരുന്നത്. അതിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് മാറ്റാനാണ് ഈ ഒരു കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് ഹെഡിങ്സിനെ നമ്മൾ ലെഫ്റ്റ് അലൈൻ ചെയ്യിപ്പിക്കുന്നത്. ഇനി അതുപോലെ ബോർഡർ സ്പേസിങ് മാറ്റാം നമുക്ക്. ബോർഡർ സ്പേസിങ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ സെല്ലുകൾ ഇടയിലുള്ള സെല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ബോർഡർ സ്പേസിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ബോർഡർ സ്പേസിങ് ടേബിളിൻ്റെ ബോർഡർ സ്പേസിങ് 15 pixel ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നോക്കാം, 5 pixel ആക്കി മാറ്റി നോക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ബോർഡേഴ്സ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞു. ഇനി ഇതിനെ ഞാൻ 2 ആക്കി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കുറഞ്ഞു. അപ്പോൾ ഈ സെല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പിലാണ് അവിടെ വ്യത്യാസം വരുത്തുന്നത്. ഓക്കെ, അതാണ് ബോർഡർ സ്പേസിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്പാനാണ്, അതായത് റോ സ്പാനും ഉണ്ട് കോളം സ്പാനും ഉണ്ട്. സ്പാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ മെർജിങ് ആണ് ഉദ്ദേശിക്കുന്നത്, രണ്ട് സെല്ലുകൾ തമ്മിൽ മെർജ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്, സെൽ സ്പാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നെയിം കഴിഞ്ഞിട്ട് ഒരാൾക്ക് രണ്ട് ടെലിഫോൺ നമ്പേഴ്സ്. സോ അപ്പം ഇതിന്റെ മൊത്തത്തിലുള്ള ഹെഡിങ് എന്ന് പറയുന്നത് ടെലിഫോണിൽ നിന്ന് തന്നെയല്ലേ വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോളം സ്പാൻ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോളത്തിനെയാണ് മെർജ് ചെയ്തിരിക്കുന്നത്, അപ്പൊ കോളം സ്പാൻ ആട്രിബ്യൂട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കോളം സ്പാൻ എന്ന് പറയുന്നത് ദേ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ TH നെയിമിന് വ്യത്യാസമൊന്നുമില്ല, ആദ്യം നമ്മൾ നോർമലി കൊടുക്കുന്നത് പോലെ തന്നെ ടേബിൾ ഹെഡറായിട്ട് തന്നെ കൊടുത്തു. ദെൻ അതിനുശേഷം രണ്ടാമത്തെ ഇത് വരുമ്പോഴാണ്, രണ്ടാമത്തെ ഹെഡർ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പാനിങ് വേണ്ടിയത് അല്ലെ. അപ്പൊ ആ രണ്ടാമത്തെ ഹെഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് THന് കോളം സ്പാൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ കോളം സ്പാൻ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് കോളംസിനെ ഇത് എന്ത് ചെയ്യും, മെർജ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ടെലിഫോൺ എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് കോളം സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് റോസിനെ തമ്മിൽ വേണമെങ്കിലും മെർജ് ചെയ്യാം. റോസിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് സ്പാൻ എന്നുള്ള ആ ഒരു, ഇവിടെ കോളം സ്പാനിന് പകരം റോ സ്പാൻ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ടേബിളിനകത്ത് വരുന്നത്. ഇപ്പം ഇത് റോ സ്പാനിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്, കണ്ടില്ലേ. നെയിം ഇവിടെ ഈ രണ്ട് റോ തമ്മിൽ മെർജ് ചെയ്തിട്ടാണ് ഇവിടെ ടെലിഫോൺ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് റോസ്പാൻ ആണ്. അപ്പൊ THനകത്ത് നമ്മൾ ഇവിടെ റോസ്പാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു റോയ്ക്കകത്ത് തന്നെയായിരുന്നു എല്ലാ THഉം വന്നത്. ഇവിടെ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആദ്യത്തേത് THഉം രണ്ടാമത്തേത് TDയും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഹെഡിങ്സ് എല്ലാം വരുന്ന രീതിയും ഇവിടെ ആ കോളത്തിന് കണ്ടൻസ് വരുന്ന രീതിയുമാണ്. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക, റോസ്പാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് റോ തമ്മിലും മെർജ് ആയിട്ടാണ് വരുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസം എന്ന്. നമ്മൾ നേരത്തെ കണ്ട ആ കോളവും ഈ ഒരു ടേബിളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദെൻ ടേബിളിന് നമുക്ക് ക്യാപ്ഷൻ ആഡ് ചെയ്യാം. സോ ഇങ്ങനെ ഇതാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിൽ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ പോലെ, അതിൻ്റെ ടൈറ്റിൽ പോലെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നത്. സോ ആ ക്യാപ്ഷൻ എന്നുള്ളത് ടേബിൾ എന്ന് പറയുന്ന ആ ടാഗിനുള്ളിൽ, ടേബിൾ ടാഗിനുള്ളിൽ ക്യാപ്ഷൻ മന്ത്ലി എന്താണോ ക്യാപ്ഷൻ നമുക്ക് കൊടുക്കേണ്ടത്, ദെൻ സ്ലാഷ് ക്യാപ്റ്റൻ ക്യാപ്ഷൻ, ഈ ടാഗിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇതിപ്പോൾ W3 Schools എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ആ സൈറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് HTML ടാഗ്സിനെ കുറിച്ച്, അതായത് ടേബിൾ ടാഗ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് ടേബിൾ ടാഗ്സിനെ കുറിച്ചുള്ള പേജാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്, ഇതിനകത്ത് നിങ്ങൾക്ക് സ്വയം റൺ ചെയ്ത് നോക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പം എങ്ങനെ തന്നെ ആണെങ്കിലും പ്രോഗ്രാം വെറുതെ റൺ ചെയ്ത് നോക്കാതെ അതിനകത്തുള്ള ഓരോരോ ടാഗ്സും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം റൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നോട്ട് പാഡിലോ മറ്റോ ടൈപ്പ് ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എഡിറ്ററിൽ തന്നെ നിങ്ങൾക്ക് റൺ ചെയ്ത് കാണാനും പറ്റും. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അത്രയും നമ്മൾ ഒരിക്കൽ കൂടി നമ്മളൊന്ന് ക്ലിയർ ആക്കി പോകാൻ പറ്റും. എങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻസ് അതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക.